السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. إن شاء الله بريره إي ويديو لودا نيغلو مايتو پنگو وكنده ولارة غوورة بطوڑو قوڑا نملو منسل آكيندو حديث آن نمال كيرتر كيندو حديث آن إي ويديو لودا إن شاء الله നിങ്ങളും ആയിട്ട് പങ്കുവെക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഹദീസ് അത് മനസ്സിലാക്കുക. ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക. ഈ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക. അല്ലാഹു കാക്കട്ടെ, മഅദനല്ലാഹ്. നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിന് ഒരുപാട് ഫളായിലുകളുണ്ട്. ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് മഹത്വങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഒരുപാട് മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മഹത്വങ്ങൾ മനസ്സിലാക്കി സ്വലാത്ത് നമ്മൾ പതിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും പലരും ഈ സ്വലാത്തിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ കേട്ടുമ്പോൾ പലർക്കും ഒരു പക്ഷേ സ്വലാത്തിനോട് ഒരു പുച്ഛം തോന്നിയേക്കാം, അല്ലെങ്കിൽ സ്വലാത്തിൻ്റെ ആ ഒരു ഫളായിലിനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വല്ല ചിന്തകളും വന്നേക്കാം. അല്ലാഹു കാക്കട്ടെ, ആമീൻ. ഒരു പക്ഷേ വന്നേക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സൂക്ഷിക്കാം. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. വല്ലവനും സ്വലാത്തിനെ വിസ്മരിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റുന്നതാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, മഅദനല്ലാഹ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. എത്ര ഇബാദത്തുകൾ ചെയ്തിട്ടും കാര്യം ഉണ്ടാകില്ല. സ്വലാത്തിനെ നമ്മൾ വിസ്മരിച്ചാൽ നമ്മൾ സ്വർഗത്തിലേക്കുള്ളവരാണെങ്കിൽ പോലും സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നമുക്ക് ആ വഴി തെറ്റുന്നതാണ്. സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കാതെ വരും നാളെ ഉഹ്റവിയായ ലോകത്ത്. അല്ലാഹു കാക്കട്ടെ, മഅദനല്ലാഹ്. പറഞ്ഞു വരുന്നത് സ്വലാത്തിനെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക. സ്വലാത്തിൻ്റെ ഫളായിലുകൾ നമ്മൾ ഉൾക്കൊള്ളുക. സ്വലാത്ത് കഴിയുന്നവർ പതിവായിട്ട് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. സ്വലാത്തിൻ്റെ പ്രചാരകരിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ പരിശ്രമിക്കുക. അവിടുത്തെ സ്വലാത്ത് നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിലുപരി ഇതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വലാത്തിനെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊണ്ടു എന്നും വിശ്വസിക്കുന്നു. അല്ലാഹു നമുക്ക് സ്വലാത്തിനെ മുറുകെ പിടിക്കാനും സ്വലാത്തുമായി ജീവിക്കാനും സ്വലാത്തുമായിട്ട് മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.